ആശങ്കയുടെ നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങളാണ് കഴിഞ്ഞു പോയത്. മലമ്പുഴയിലെ മലയിടുക്കിൽ കുടുങ്ങിയ ബാബുവിനെ രക്ഷിക്കാനായി 46 മണിക്കൂർ നീണ്ട ചരിത്ര രക്ഷാദൌത്യം വിജയകരമാണ്. കരസേനയുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം വിജയകരമാക്കിയത്. ബാബുവിനെ മലമുകളിൽ എത്തിച്ച ശേഷം ഹെലികോപ്റ്റർ മാർഗം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ബാബുവിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. എം എസ് ലിഷോയ് വിവരങ്ങളുമായി പാലക്കാട് ആശുപത്രിയിൽ ചേരുന്നുണ്ട്. ലിഷോയ്, ബാബുവിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത് എന്താണ്? പ്രാഥമിക ശുശ്രൂഷകൾ നടത്തി കഴിഞ്ഞോ ലിഷോയ്? പ്രാഥമിക ശുശ്രൂഷകളും അതുപോലെ തന്നെ പരിശോധനകളുമെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ഡോക്ടർമാരടങ്ങുന്ന വിദഗ്ധ സംഘം ഇത് സംബന്ധിച്ച് പരിശോധന നടത്തുകയാണ്. അല്പസമയം മുമ്പാണ് ബാബുവിനെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. അപ്പോൾ തന്നെ കൃത്യമായി ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിരുന്നു. ആരോഗ്യനില പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ കൃത്യമായി കൗൺസിലിംഗ് നൽകി ഈയൊരു ഇത്രയും നേരം സഹിച്ച ആ മാനസിക സംഘർഷത്തിൽ നിന്ന് ബാബുവിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നതിനായുള്ള സംഘങ്ങളും അല്ലെങ്കിൽ അതിനു വേണ്ട ഒരു ബാബുവിന് വേണ്ട സഹായം നൽകുന്ന ഒരു പ്രത്യേക സംഘവും ഇവിടെ ഉണ്ട്. രണ്ട് സംഘങ്ങളാണ് അത്തരത്തിൽ ഉള്ളത്. പ്രാഥമികമായി ഈ ബാബുവിൻ്റെ ആരോഗ്യനില പരിശോധിച്ച ശേഷം പിന്നീട് ഏതെങ്കിലും രീതിക്കുള്ള വിദഗ്ധ ചികിത്സ ആവശ്യമാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കും. ആ അത് പരിശോധിച്ച ശേഷമായിരിക്കും ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചികിത്സ വിദഗ്ധ ചികിത്സ ആവശ്യമാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുക. നിലവിൽ ജില്ലാ കളക്ടറും അതുപോലെ തന്നെ മറ്റ് മെഡിക്കൽ സംഘങ്ങളും എല്ലാം തന്നെ ഇവിടെയുണ്ട്. എം എൽ എമാരായ ഷാഫി പറമ്പിൽ, എൻ ഷംസുദ്ദീൻ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു. അല്പസമയം മുമ്പ് ഈ ചികിത്സ നൽകുന്ന ഇടത്തു നിന്നും പുറത്തു വന്ന എൻ ഷംസുദ്ദീൻ പ്രതികരിച്ചത് നിലവിൽ പ്രശ്നങ്ങളൊന്നും ഉള്ളതായി കാണുന്നില്ല. മറ്റ് ചികിത്സ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും നിലവിൽ ബാബുവിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. ആദ്യഘട്ടത്തിൽ ഭക്ഷണവും വെള്ളവും നൽകിയപ്പോൾ നേരിയ തോതിൽ ബാബു ഛർദ്ദിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അത് ഡോക്ടർമാർ പറയുന്നത് അത് സ്വാഭാവികമായ ഒരു കാര്യം തന്നെയാണ്. കാരണം 45 മണിക്കൂറോളം വെള്ളമോ ഭക്ഷണമോ ലഭിക്കാതെയാണ് ബാബു അവിടെ ഉണ്ടായിരുന്നത്. ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന അസിഡിറ്റിക് പ്രോബ്ലങ്ങൾ മാത്രമാണ് ഇത്, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉള്ളതായി പ്രാഥമികമായി ബാബുവിനെ കാണുന്നതിൽ നിന്ന് വ്യക്തമാകുന്നില്ല എന്നാണ് ഈ ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം പുറത്തു വരുമെന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. നിലവിൽ വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ സംഘം ബാബുവിനെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ അല്പസമയത്തിനകം ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ലിഷോ, ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരത്തെ മലമുകളിൽ നിന്ന് കണ്ടതിൽ നിന്ന് വ്യത്യസ്തനായി കുറച്ച് അവശനായതുപോലെ തോന്നിയതാണോ അതോ ഈ പറയുന്ന പരിചിതമല്ലാത്ത ഹെലികോപ്റ്റർ യാത്ര കൊണ്ടൊക്കെ തോന്നിയതാകുമോ അത് ലിഷോയ്? ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഡോക്ടർമാരാണ് കൃത്യമായൊരു നിഗമനത്തിലെത്തേണ്ടത്. അവർ ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. പ്രാഥമികമായി ഹെലികോപ്റ്ററിൽ കയറ്റിയതിന് ശേഷം പിന്നീട് ആംബുലൻസിലേക്ക് മാറ്റിയപ്പോൾ പ്രാഥമിക ചികിത്സ നൽകിയിരുന്നു. ഈ ഭക്ഷണം നിലവിൽ കഴിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് സ്വാഭാവികമായും ഉണ്ടാകുന്നതാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മറ്റ് വഴികളിലൂടെ, അതായത് ഡ്രിപ്പിലൂടെ എല്ലാം തന്നെ ആവശ്യത്തിന് എനർജി ശരീരത്തിലേക്ക് നൽകുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നൽകുന്നതെന്നാണ് ആദ്യം ഈ ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയത്. പ്രാഥമികമായി ഈ ഹെലികോപ്റ്ററിൽ നിന്നും ആംബുലൻസിലേക്ക് കയറ്റിയപ്പോൾ ആംബുലൻസിൽ തന്നെ ഏതെങ്കിലും രീതിക്ക് വലിയ രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിന് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഈ ആംബുലൻസിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. മൂന്നിടങ്ങളിലായി പ്രത്യേക മെഡിക്കൽ സംഘം നിലയുറപ്പിച്ചിരുന്നു. അതിൽ പ്രധാനമായും ഈ ബാബു ഉണ്ടായിരുന്ന മലയ്ക്ക് കീഴിൽ ഉണ്ടായിരുന്ന അതിൻ്റെ വാഹനം എത്താവുന്ന ഇടത്ത് ഒരു ആംബുലൻസ് പൂർണ്ണ സജ്ജമായി എല്ലാ എമർജൻസി സംവിധാനങ്ങളോടുകൂടി ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ കഞ്ചിക്കോടും ഉണ്ടായിരുന്നു. ഈ രണ്ട് ഇടങ്ങളിലെല്ലാം തന്നെ കൃത്യമായി പരിശോധനകൾക്കും മറ്റുമായുള്ള സംഘങ്ങൾ സജ്ജമായി നിന്നിരുന്നു. അതിനുശേഷമാണ് കഞ്ചിക്കോട് ഹെലികോപ്റ്ററിൽ എത്തിച്ച ശേഷം ബാബുവിനെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയും ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഘട്ടത്തിൽ ആരോഗ്യ
നൽകുന്നില്ല. പ്രാഥമികമായി ഈ ആംബുലൻസിൽ തന്നെ പരിശോധിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ കാഷ്വാലിറ്റി വിഭാഗത്തിൽ ഇപ്പോൾ പ്രാഥമികമായി പരിശോധനകൾ ഉൾപ്പെടെയുള്ളവ നടത്തുന്നത്. എന്തായാലും പരിശോധനകളെല്ലാം തന്നെ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നമുക്കറിയാം, ഈ 45 മണിക്കൂറോളം ഒരു മനുഷ്യൻ വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ ഒരിടത്ത് വെയിലും മഞ്ഞും കൊണ്ട് ഇരിക്കുമ്പോൾ ആ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ സ്വാഭാവികമായി നിരവധി മാറ്റങ്ങൾ ഉണ്ടാകും. അത് ഒരുപക്ഷെ നേരത്തെ പറയുന്ന ഡോക്ടർമാരിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് ഒരുപക്ഷെ ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖമുള്ള ഒരാളായിരുന്നെങ്കിൽ ഇത്രയും നേരം ഈ ഒരു സ്ഥിതിയിൽ തുടരാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അസാധ്യമായ ഒരു മനക്കരുത്ത് ഉള്ള ഒരാളാണെന്ന് ഇപ്പോൾ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ മറ്റ് ജില്ലാ കളക്ടർ എങ്ങനെയുണ്ട്? As of now, അത്രയും ഡീഹൈഡ്രേഷൻ, അത്രയും സൺഹീറ്റ് കൊള്ളേണ്ടി വന്നത്, എസ് പിയും കളക്ടറും അത്രയും ഡീഹൈഡ്രേഷൻ, അത്രയും വെയിൽ കൊള്ളേണ്ടി വന്നത് ഉൾപ്പെടെയുള്ള പ്രയാസങ്ങളുണ്ടായിരുന്നു. ബട്ട് ടൈമിലി എത്തിക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമാണ് DMO പറയുന്നത്. അപ്പം ഇപ്പം ഒബ്സർവേഷൻ വേണമെന്നാണ് ആവശ്യപ്പെട്ടുള്ളത്. മണിക്കൂറിനത് പറഞ്ഞിട്ടില്ല, ദേ ആർ ഡൂയിങ് ഓൾ ചെക്സ്. അതിൻ്റെ വേണ്ട ആവശ്യപ്പെട്ട പരിശോധനകൾ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കളക്ടർ കണ്ടു, ബാക്കി കാര്യങ്ങൾ കളക്ടർ ഞങ്ങൾ കണ്ടു. ഇപ്പോൾ വളരെ നല്ല നിലക്ക് പ്രതികരിക്കുന്നുണ്ട്, സംസാരിക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല, നല്ല ഗുഡ് കണ്ടീഷനാണെന്നാണ് ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത്. ഒരു പ്രോബ്ലം ഇല്ല. അവരുടെ കണ്ടീഷൻ സ്റ്റേബിൾ ആണ്. എല്ലാ മെഡിക്കൽ ഹെൽത്ത് അവർക്ക് കൊടുക്കുന്നുണ്ട്. സൈക്യാട്രിസ്റ്റ് ഉൾപ്പെട്ട എല്ലാ സ്പെഷ്യാലിസ്റ്റ് അവിടെ ഉണ്ട്, DMO ഉണ്ട്. സോ ഇസ് കണ്ടീഷൻ ആസ് ഓഫ് നൗ ഇറ്റ് സ്റ്റേബിൾ. കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്യുന്നുണ്ട്, അണ്ടർ ഒബ്സർവേഷൻ ആണ്. എന്തെങ്കിലും ആവശ്യകത ഉണ്ടെങ്കിൽ, ഇഫ് ദർ ഇസ് സംതിങ് വിച്ച് വി കെ നോട്ട് സോൾവ് അറ്റ് അവർ ലെവൽ, വി ആർ ടൈഡ് അപ്പ് വിത്ത് ദ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എസ് വെൽ. ഇന്ന് എന്തൊക്കെ പരിശോധനകളാണ് നടത്തുന്നത് പ്രധാനമായിട്ടും? ഇന്ന് ബേസിക് പരിശോധനകളെല്ലാം നടക്കുന്നുണ്ട്. ECG എടുത്തിട്ടുണ്ട്, അതേപോലെ അവരുടെ BP പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഡോക്ടേഴ്സ് നോക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇപ്പോൾ അവരെ സ്റ്റേബിൾ ആണ്. ഹി ഈസ് റെസ്പോണ്ടിങ് ടു ദ ട്രീറ്റ്മെന്റ്. അതേപോലെ ഇപ്പോൾ 2 ദിവസം അവർ വിതൗട്ട് ഫുഡ്, വിതൗട്ട് വാട്ടർ ഉണ്ടായിരുന്നു. ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് താഴെ വരുമ്പോഴേക്ക് കുറച്ച് ലോ BP പിന്നെ അതേപോലെ ഡീഹൈഡ്രേഷൻ ഉണ്ടായിരുന്നു. സംസാരിക്കുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. സോ ഈസ് അബ്സൊല്യൂട്ട്ലി സ്റ്റേബിൾ. അറ്റ്ലീസ്റ്റ് നമ്മൾ 24 hours അറ്റ്ലീസ്റ്റ് വെക്കുന്നു. ICU നോർമൽ വാർഡിലാണ്. ജില്ലാ കളക്ടറുടെ പ്രതികരണമാണ് കേട്ടത്. ഇത് പ്രകാരം കൃത്യമായി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ നിലവിൽ ഈ ഡീഹൈഡ്രേഷനുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് പക്ഷേ അത്ര പ്രശ്നമുള്ള ഒരു കാര്യമല്ലെന്നാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയത്. സ്വാഭാവികമാണ്, 14-16 മണിക്കൂർ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ വലിയ ചൂടത്തും വലിയ തണുപ്പത്തും ഒക്കെ കഴിഞ്ഞിരുന്ന ആളാണ് ബാബു. അതിൻ്റേതായിട്ടുള്ള ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ സ്വാഭാവിക നടപടിക്രമങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഒബ്സർവേഷനിലാണ്, ഡീഹൈഡ്രേഷൻ ആവശ്യമായ ചികിത്സകൾ നൽകുന്നു. കാര്യമായി ആശങ്കപ്പെടേണ്ടതായി ഒന്നുമില്ല എന്നു തന്നെയാണ് ജില്ലാ കളക്ടറും ഷാഫി പറമ്പിലും എല്ലാം അടക്കമുള്ളവർ ആശുപത്രിയിലെത്തി ബാബുവിനെ കണ്ടതിന് ശേഷം പറയുന്നത്. അല്ലേ ലിഷോയ്? തീർച്ചയായും നിലവിൽ ICU മറ്റോ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എല്ലാ ICU സംവിധാനങ്ങളെല്ലാം തന്നെ സജ്ജമാക്കിയിരുന്നെങ്കിൽ പോലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ തന്നെ പ്രാഥമികമായി ഇപ്പോൾ 24 മണിക്കൂർ ഈ ആരോഗ്യനില ബാബുവിൻ്റെ പരിശോധിച്ച ശേഷം അല്ലെങ്കിൽ അത് മോണിറ്റർ ചെയ്ത ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അല്ലെങ്കിൽ വിശദമായ പരിശോധനകൾ ഏതെങ്കിലും ആവശ്യമാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുക. എന്തായാലും നിലവിൽ അത്തരത്തിൽ ഒരു
ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ്, ഈ സംസാരിക്കുന്നുണ്ട്, മരുന്നുകളോടും മറ്റും എല്ലാ കാര്യങ്ങളോടും പ്രതികരിക്കുന്നുമുണ്ട്. RMO ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് ഉണ്ട്, ഈ മെഡിക്കൽ സംഘം ഉൾപ്പെടെയുള്ളവർ. മറ്റ് സംസാരിക്കൂ, മറ്റ് എല്ലാ റെസ്പോൺസും ഉൾപ്പെടെയുള്ളവർ അതിന് പ്രത്യേക സംഘമുണ്ടോ? പ്രത്യേക സംഘമുണ്ട്, സൈക്യാട്രിസ്റ്റിന്റെ ടീമുണ്ട്. ഇപ്പൊ എത്ര സമയമാണ് നമ്മൾ 24 മണിക്കൂർ എന്തായാലും നിർബന്ധമായിട്ട് ഒബ്സർവേഷൻ വേണം. RMO പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അതായത് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, 24 മണിക്കൂർ ഒബ്സർവേഷനിൽ വെച്ച ശേഷം ആണ് തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് നിലവിൽ RMO പ്രതികരിച്ചത്. അതായത് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ വലിയ രീതിയിൽ ഇല്ല. ഈ ഇപ്പോഴുള്ള സാഹചര്യം അനുസരിച്ച് അല്പം ക്ഷീണമുണ്ട്, മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് RMO വ്യക്തമാക്കിയത്. എന്തായാലും 24 മണിക്കൂർ നിരീക്ഷണത്തിൽ വെച്ച ശേഷമായിരിക്കും മറ്റ് ഏതെങ്കിലും രീതിക്കുള്ള നടപടികൾ ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുക. ആശുപത്രിയിൽ നിന്ന് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അല്പസമയം മുൻപ് RMO സംസാരിച്ചത്. പേഷ്യന്റിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പം ആസ് സച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, കോൺഷ്യസ് ആണ്. പിന്നെ ആ കുറേ നേരം അവിടെ നിന്നതിൻ്റെ ആ ഒരു ഹീറ്റ് സ്ട്രോക്കും ഒരു ഡീഹൈഡ്രേഷൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ നേരത്തെ ഛർദ്ദിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം ഭക്ഷണം കഴിക്കാത്തൊരു ഛർദ്ദിയാണോ, ബാക്കി ECG ഇൻവെസ്റ്റിഗേഷൻസൊക്കെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ നോർമലാണ്. ഇനി അങ്ങോട്ട് വരുമ്പം എന്തെങ്കിലും ആവശ്യങ്ങൾ കൂടുതൽ ടെസ്റ്റുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒന്ന് സ്റ്റേബിളാക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ പെട്ടെന്ന് എല്ലാവരും കൂടെ കാണുമ്പോൾ ഒരു ടെൻഷനും ഒക്കെ മനസ്സിലുണ്ട്. അപ്പം അതും കൂടെ ഒന്ന് ക്ലിയറൻസ്. ഇപ്പോൾ എല്ലാ സ്പെഷ്യാലിറ്റിക്കാരും ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ എല്ലാവരും കൂടെ നോക്കിയിട്ട് തീരുമാനിച്ചാണ് ചെയ്യാം. ഇപ്പം ഇപ്പോഴത്തെ ഇത് പ്രകാരം നമുക്കിവിടെ മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പം അങ്ങനെ ഇല്ല, നമുക്കിനി നോക്കിയതിന് ശേഷം വേറെ ഇഷ്യൂസ് ഒന്നും. DMO പ്രതികരണമാണ് നമ്മൾ കണ്ടത്. അതായത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് DMO വ്യക്തമാക്കുന്നത്. കാലിൽ നേരത്തെ ഒരു മുറിവ് നമ്മൾ ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ കണ്ടിരുന്നു. ആ മുറിവ് അത്ര കാര്യമായ മുറിവല്ല എന്നാണ് DMO വ്യക്തമാക്കിയത്. എന്തായാലും ഈ ബാബുവിന് വേണ്ട പരിശോധനകളും അതുപോലെ തന്നെ മറ്റ് ചികിത്സാ സൗകര്യങ്ങളും എല്ലാം തന്നെ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നിലവിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഹൃദയത്തിൻ്റെ പ്രവർത്തനവും മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനവും എല്ലാം തന്നെ പരിശോധിച്ചു. ECG ഉൾപ്പെടെയുള്ളവ എടുത്ത ശേഷമാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ ബാബുവിനെ വെച്ചിരിക്കുന്നത്. എന്തായാലും 24 മണിക്കൂറിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ആശുപത്രി അധികൃതർ പുറത്തുവിടുക. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നു. എന്തായാലും എല്ലാവർക്കും ആശ്വാസം നൽകുന്ന മറ്റൊരു വാർത്ത തന്നെയാണ്. അതായത് വലിയ ഒരു ദൗത്യം എല്ലാ വിഭാഗങ്ങളും, ഇന്ത്യയുടെ സേനാ വിഭാഗങ്ങളും അതുപോലെ തന്നെ കേരളത്തിൻ്റെ മറ്റ് വിഭാഗങ്ങളും എല്ലാം തന്നെ ഒന്നിച്ച് കൈകോർത്തുകൊണ്ട് വലിയ രീതിയിൽ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ, ചരിത്രത്തിലാ ഇത്രയും വലിയ ഒരു ഓപ്പറേഷൻ, അതിലൂടെ ഈ ബാബുവിനെ റെസ്ക്യൂ ചെയ്തതിന് ശേഷം ഇപ്പോൾ ആശുപത്രിയിലെത്തിച്ചു. അപ്പോഴും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന ഒരു ആശ്വാസം കൂടി ഇപ്പോൾ പങ്കുവയ്ക്കാൻ നമുക്ക് കഴിയുന്നു. എന്തായാലും ഈ കഴിഞ്ഞ 45-46 മണിക്കൂറുകളോളം എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഒരു കാര്യമാണ് ഈ ബാബുവിനെ അവിടെ നിന്നും രക്ഷിക്കുകയും പിന്നീട് തുടർന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ചും എല്ലാം ഉള്ള കാര്യങ്ങൾ. എന്തായാലും അതിലൊന്നും തന്നെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന വിവരമാണ് നിലവിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും നൽകാൻ കഴിയുന്നത്. MS ലക്ഷ്യമാണ് വിവരങ്ങൾ നൽകിയത്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ആശുപത്രിയിൽ എത്തുമ്പോൾ മാത്രമാണ് ആ വിജയം, ആ ദൗത്യം പൂർണ്ണമായി വിജയിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ. ആ ദൗത്യമാണ് പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു ദുരിതകാന്ഡം താണ്ടിയതല്ലേ, അതിൻ്റെ ചില ക്ഷീണങ്ങൾ മാത്രമാണ് ഇപ്പോൾ ബാബുവിനുള്ളത്.